നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി കിരീടം സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം കയ്യെത്തും ദൂരത്താണ് ആ കിരീടം നഷ്ടമായത്. ഇത്തവണ ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടിൽ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ രൂപത്തിലുള്ള മാറ്റത്തിന് പ്രധാനപ്പെട്ട റോള് വഹിച്ചത് ഇവാൻ വുക്കമനോവിച്ച് എന്ന കോച്ച് തന്നെയാണ്. അദ്ദേഹം വരുന്നതിന് മുമ്പുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ഓർത്ത് നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ വരവിന് മുമ്പുള്ള കുറച്ച് സീസണുകൾ, തൊട്ടു മുമ്പുള്ള കുറച്ച് സീസണുകൾ എവിടെ കിടന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് ഇവാൻ വുക്കമനോവിച്ച് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ വുക്കമനോവിച്ചിൻ്റെ സ്ഥാനം എന്താണ്? തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ ഈ രൂപത്തിലേക്ക് റീബിൽഡ് ചെയ്തെടുത്ത പരിശീലകൻ എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ ഐഡൻറ്റിറ്റി. എന്ന് മാത്രമല്ല, ഇതുവരെ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും അധികം മത്സരങ്ങളിൽ പരിശീലിപ്പിച്ചിറക്കിയ പരിശീലകൻ കൂടിയാണ് അദ്ദേഹം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോങ്സ്റ്റ് സെർവിംഗ് കോച്ചാണ് ഇപ്പോൾ അദ്ദേഹം. ഡേവിഡ് ജെയിംസിൻ്റെ റെക്കോർഡാണ് അദ്ദേഹം കഴിഞ്ഞ കളിയോടുകൂടി മറികടന്നത്. ഡി ജെ കെ ബി എഫ് സിയെ 40 മത്സരങ്ങളിലാണ് പരിശീലിപ്പിച്ചിറക്കിയതെങ്കിൽ ഇവാൻ വുക്കമനോവിച്ച് ഇപ്പോൾ 41 മത്സരങ്ങളിൽ പരിശീലകനായി കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി അദ്ദേഹം ലോങ്സ്റ്റ് സെർവിംഗ് മാനേജർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന രൂപത്തിലേക്ക് മാറി. ചുരുക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകൻ എന്ന് തന്നെ നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം. ആ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിനൊരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നു. അതിനു മുമ്പ് നമ്മളെല്ലാം കണ്ടതാണ്, ഒരു വർഷത്തേക്ക് മാത്രമൊക്കെയുള്ള കോച്ചുമാർ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് അവരെ സാക്ക് ചെയ്യുന്നു, പിന്നെ ഒരു ഇൻട്രിം കോച്ച്, അങ്ങനെയൊക്കെയാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കാര്യങ്ങളിൽ മാറ്റമുണ്ടാവുന്നു. കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് വുക്കമനോവിച്ചിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. റിസൾട്ടിൽ അത് വളരെ വ്യക്തമാണല്ലോ. ഒന്ന് നോക്കുക, കെ ബി എഫ് സി 2021-22 സീസണിൽ 9 മത്സരങ്ങൾ വിജയിക്കുകയുണ്ടായി. ഒരു ലീഗ് സീസണിലെ ഏറ്റവും ഉയർന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിൻ്റെ കണക്കായിരുന്നു അത്. ഇപ്പോൾ ഇതാ ഈ സീസണിലും 9 മത്സരങ്ങൾ ഓൾറെഡി വിജയിച്ചിട്ടുണ്ട്. സോ ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്. ആ റെക്കോർഡ് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ പോകുന്നു എന്നർത്ഥം. അതിനു മുമ്പ് 2017-18 സീസണിലും 2016 സീസണിലും 6 കളികൾ ഐ എസ് എല്ലിൽ വിജയിച്ചതായിരുന്നു ഏറ്റവും ഉയർന്ന വിജയങ്ങളുടെ കണക്ക്. അവിടെ നിന്നിപ്പം തുടർച്ചയായി 2 സീസണുകളിലും 9 വിജയങ്ങൾ നേടിക്കഴിഞ്ഞു. ഈ സീസണിൽ ഇനി എന്തായാലും അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അങ്ങനെ വുക്കമനോവിച്ച് എന്ന പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് കൊണ്ടുവരാം.